നമസ്കാരം. ലോകത്തെവിടെ വിപ്ലവമുണ്ടായാലും അത് ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞുമാരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. ലോകത്തെവിടെ തീവ്രവാദ പ്രവർത്തനം നടന്നാലും അതും ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം പേരിലാക്കി ആവേശം വിതറി നടക്കും കേരള സഖാക്കന്മാർ. സദ്ദാം ഹുസൈൻ പോലും അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വന്തം ക്യൂബയിൽ നടക്കുന്ന വിപ്ലവ സമരങ്ങളെപ്പറ്റി ഇവർ ഒരക്ഷരം മിണ്ടുന്നില്ല. വായിൽ കോലിട്ട് കുത്തിയാലും കേരള സഖാക്കൾക്ക് മിണ്ടാട്ടമില്ല. ഇതേപ്പറ്റി അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പ് ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ്. കേരളത്തിലെ വിപ്ലവ പോരാളികളുടെ കപട മുഖംമൂടി പിച്ചി ചീന്തുകയാണ് ശങ്കുട്ടിദാസ് ഈ കുറിപ്പിലൂടെ. അത് ഇങ്ങനെയാണ്: ഒരു ദേശത്തെ ജനങ്ങൾ ഒരു ദിവസം സ്വാതന്ത്ര്യം എന്ന ഒരൊറ്റ മുദ്രാവാക്യം മുഴക്കി തെരുവിലിറങ്ങുന്നു. സമരങ്ങൾ പോയിട്ട് വിമർശനങ്ങൾ പോലും അനുവദിക്കാത്തൊരു മർദ്ദക ഭരണകൂടത്തിന്റെ വികല നയങ്ങൾക്കെതിരെ അവർ പ്രതിഷേധം അഴിച്ചുവിടുന്നു. വിരളി പൂണ്ട ഏകാധിപതി നാഷണൽ ടെലിവിഷനിലൂടെ തന്റെ പാർട്ടി കേഡർമാരെ അഭിസംബോധന ചെയ്യുന്നു. വിപ്ലവകാരികളെ, നിങ്ങൾക്ക് പൊരുതാനുള്ള കൽപ്പന ഞാൻ തരുന്നു. തെരുവിൽ പൊരുതുക. രാജ്യത്തെ ഓരോ പാർട്ടി അംഗവും തെരുവിലിറങ്ങി പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രശ്നക്കാരെ ധീരമായും ശക്തമായും നേരിട്ട് കനത്ത പാഠം പഠിപ്പിക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്നു. ഇത് കേട്ട പാർട്ടി കേഡർമാർ ആയുധങ്ങളുമായി സൈന്യത്തിനും പോലീസിനുമൊപ്പം തെരുവിലിറങ്ങി പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യുന്നു. എന്നിട്ടും പതറാതെയും പിന്തിരിയാതെയും പതിനായിരങ്ങൾ കൂടുതൽ ശക്തിയോടെ പ്രതിഷേധം തുടരുന്നു. പിന്നെ പതിനായിരങ്ങൾ വളർന്ന് ലക്ഷങ്ങളാവുന്നു. സമരത്തിന്റെ രൂപം മാറി വിപ്ലവമായി പരിണമിക്കുന്നു. 60 വർഷത്തെ അടിമത്തത്തെ ഒരു ജനത ഒന്നിച്ചു നിന്ന് അടിയറവ് പറയിക്കുന്നു. അനുസരിച്ചിരുന്ന പാർട്ടി മേലാളന്മാരെ അവർ അടികൊടുത്ത് ചോദ്യം ചെയ്യുന്നു. ദാരിദ്ര്യത്തിനെതിരെ, പട്ടിണിക്കെതിരെ, സാമ്പത്തിക മുരടിപ്പിനെതിരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെ അവർ ആഞ്ഞടിക്കുന്നു. അടങ്ങാത്ത രോഗത്തിനും കിട്ടാത്ത മരുന്നിനും ഇല്ലാത്ത ചികിത്സയ്ക്കുമെതിരെ അവർ പൊട്ടിത്തെറിക്കുന്നു. അവരുടെ രോഷം കലാപമായി ആളിപ്പടരുന്നു. തെരുവുകൾ ആ തീയിൽ എരിഞ്ഞടങ്ങുന്നു. കൊട്ടിഘോഷിച്ച നിങ്ങളുടെ വിപ്ലവം തിരിച്ചെടുത്തു, അതിനു മുൻപുള്ള നാട് ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്നാണ് അവർ പറയുന്നത്. വാഗ്ദാനം ചെയ്ത തേനും പാലും ഒന്നും ഇല്ലെങ്കിലും മനുഷ്യരായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും തിരിച്ചു തരൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ വിപ്ലവദാഹികളെ ആ മനുഷ്യരുടെ പോരാട്ടം ഒട്ടും ആവേശം കൊള്ളിക്കുന്നില്ല. കാരണം ആ വിപ്ലവം നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ക്യൂബയിലാണ്. ആ വിപ്ലവകാരികൾ പൊരുതുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും. നമ്മുടെ വിപ്ലവകാരികൾ ഇപ്പോഴും ക്യൂബയിൽ നിന്നുള്ള അത്ഭുത മരുന്ന് കാത്തിരിക്കുകയാണല്ലോ. വരുന്നുണ്ട് മരുന്ന് ഓവർ ഡോസിൽ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. കേരളത്തിലും ഈ സ്ഥിതി സംജാതമാകുന്ന കാലം അതിവിദൂരമല്ല. 35 വർഷം തുടർച്ചയായി ഭരിച്ച ബംഗാളിൽ നിന്ന് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൂത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അത് നിഷ്പ്രയാസം നടക്കാവുന്നതേയുള്ളൂ. ലോകരാജ്യങ്ങളെല്ലാം കൈവിട്ട കമ്മ്യൂണിസത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാനാവും നമ്മുടെ കേരളത്തിൽ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.